അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി വി എസ് ശിവകുമാറിന് ഇഡിയുടെ നോട്ടീസ്. ഈ മാസം 20-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിനീത ബിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി വി എസ് ശിവകുമാറിന് ഇഡി നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ. ഈ മാസം 20-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ പ്രമിത, ഈ മാസം 20-ന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ എത്തണമെന്നുള്ളതാണ് നിർദ്ദേശം. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് മുൻ മന്ത്രി വി എസ് ശിവകുമാറിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പി എയും ഇഡി ചോദ്യം ചെയ്തേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിനൊപ്പം തന്നെ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ എന്ന രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് ചില വിവരങ്ങൾ ഇഡിക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു സ്ഥിരീകരണം ഉറപ്പാക്കുന്നതിനും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിനും വേണ്ടിയിട്ടാണ് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ എത്തണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശം അനുസരിച്ച് ഇഡി ഇപ്പോൾ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്, സമൻസ് അയച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ എത്തണമെന്നുള്ളതാണ് നിർദ്ദേശമെന്നാണ് നമുക്കിപ്പോൾ ഇഡി വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന. നേരത്തെ തന്നെ ഈ ശിവകുമാർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിരുന്ന ചില അനധികൃത സ്വത്ത് ഇടപാടുകളും ഒക്കെയായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിജിലൻസ് ഈ കേസും കേസെടുക്കുകയും അതിൽ അന്വേഷണം ഒക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നുള്ളതായിരുന്നു അന്ന് വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നത്. ഈ വിജിലൻസിന്റെ ഉൾപ്പെടെയുള്ള എഫ്ഐആർ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ ശിവകുമാറിനെ ചോദ്യം ചെയ്യാനായി കൊച്ചിയിലെ ഇഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ശരി, വിനീത ബിജിയാണ് വിവരങ്ങൾ നൽകിയത്.